അസ്സലാമു അലൈക്കും. ഹാപ്പിയുടെ വിത്ത് അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഈസ്റ്റ് പൊങ്ങി വരുമ്പോഴാണ് അതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തത്. അതിലേക്ക് മൈദപ്പൊടി ഒരു കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ്. അത് നോക്കിയിട്ട് അല്പാൽപ്പായിട്ട് ചേർത്തിട്ടാണ് ഇതാക്കേണ്ടത്. ഞാൻ മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെ നന്നായിട്ടുള്ള ലൂസായിട്ടാണ് കുഴക്കണത്. നന്നായിട്ട് കുഴക്കണം, പക്ഷെ ഇതുപോലെ ലൂസ് വേണം. എന്നിട്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒരു 4 മണിക്കൂർ മൂടി വെക്കണം. എന്നിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല നന്നായിട്ട് അതിനെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ നല്ല തുണി കൊണ്ട് മൂടി വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാബേജ് ഇതിൻ്റെ ഹാഫാണ് എടുക്കുക. പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും, ഇവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് മാരിനേറ്റ് ചെയ്യും. മയണൈസ് ലാസ്റ്റാണ് ചേർക്കുക. ചെറുതായിട്ട് അരിയണം കേട്ടോ. ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് മിൻസ് കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിൻസ് ചെയ്തതിന് ശേഷം അതും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് പിന്നെ കുബൂസ് ഉണ്ടാക്കിയിട്ട് അത് റോള് ചെയ്യുകയാണ് ചെയ്യുക. കുബൂസിന് നേരത്തെ കുഴച്ച് വെക്കണം. ഈസ്റ്റ് ഇട്ടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ. അപ്പോൾ ഈസ്റ്റ് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം അതിൽ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് പൊങ്ങി വന്നതിന് ശേഷം പരത്തിയിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് അത് കാസറോളിൽ വെച്ചതിന് ശേഷം ഈ മസാല ഓരോന്നായിട്ട് ഇതിൽ അതിലിട്ടിച്ച് റോൾ ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് ഏത് അരിഞ്ഞു വെച്ചു. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ടൊമാറ്റോയും കൂടി അരിഞ്ഞു വെക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ചെറുതായി അരിയണം കേട്ടോ. കുബൂസ് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ സോഫ്റ്റ് ആയിട്ടല്ല പരത്തിയിട്ടുള്ള, ഇതിലേക്ക് അല്പം അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അല്പം പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി കുഴച്ചിട്ടുണ്ട്. ഇനി ഈ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇതാണ്. ഇതുപോലെ മയണൈസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ.